Hi viewers, welcome to Thousand Arrows. Pudiyoru video like ellavarkku swagatham. It's me Vinsha Mohandas. Ningal aadyamayittana video kaanunnengil urappayum channel subscribe cheya, like share cheya marakkirathu. Adi niguda hit adichu Mammookkiyude Roshak. Roshak theatrukalil vijayakaramaya 25am divasavum kadannirikkukayanu. Mammookka thanneyanu Facebook page-ilude poster pangu vechukondu aaradhakarkku nanni arichirikkunnathu. ഇക്കാര്യം അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ അണിയറ പ്രവർത്തകരും ഇതിനോടകം തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സക്സസ്ഫുൾ ആയി ഷോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ 25 ദിവസവും തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് നിറഞ്ഞ കൈയടിയാണ് ലൂക്ക് ആന്റണി ആയിട്ടുള്ള മമ്മൂക്കയുടെ പ്രകടനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കേരളത്തിലെ ഭൂരിഭാഗം തിയേറ്ററുകളിലെല്ലാം റോഷാക്ക് ഹൗസ്ഫുൾ ആണ്. മുന്നേ വന്നവരും പിന്നെ വന്നവരും കളം വിട്ടു. പക്ഷേ റോഷാക്ക് ഇപ്പോഴും മികച്ച പ്രതികരണം നേടി മുന്നേറുന്നതിൽ എല്ലാവരും മമ്മൂക്കയെ അഭിനന്ദിക്കുകയാണ്. നിഗൂഢമായ ഹിറ്റ് തന്നെയാണ് റോഷാക്ക് എന്നും മലയാളത്തിലെ ദിശാബോധമുള്ള നടനാണ് മമ്മൂക്കയെന്നുമാണ് എല്ലാവരും ഒന്നടങ്കം പറയുന്നത്. കാലമേ പിറക്കുമോ ഇനി ഇതുപോലൊരു ഇതിഹാസം എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായ കഥാപശ്ചാത്തലവും ആഖ്യാനവും കൊണ്ട് ശ്രദ്ധ നേടിയ മമ്മൂക്ക ചിത്രമാണ് റോഷാക്ക്. മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രതികാര കഥയും ആഖ്യാന രീതിയും തന്നെയാണ് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാർക്ക് ത്രില്ലർ പശ്ചാത്തലമുള്ള ചിത്രത്തിൽ ലൂക്ക് ആന്റണി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂക്ക അവതരിപ്പിച്ചിരിക്കുന്നത്. കെട്ടിയോളാണന്റെ മാലാഗ എന്ന ചിത്രത്തിനു ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്ത ചിത്രമാണ് റോഷാക്ക്. ഒക്ടോബർ 7 റോഷാക്ക് തിയേറ്ററുകളിൽ എത്തിയത്. പ്രഖ്യാപന സമയം മുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രത്തിൽ മമ്മൂക്കയ്ക്കൊപ്പം തന്നെ മറ്റ് അഭിനേതാക്കളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. റിലീസ് ദിവസം മുതൽ ബോക്സ് ഓഫീസിലും മിന്നും പ്രകടനം തന്നെയായിരുന്നു റോഷാക്ക് കാഴ്ചവെച്ചത്. 42 കോടിക്ക് മുകളിലാണ് റോഷാക്ക് ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണിത്. ഇപ്പോൾ ഇതിലും കൂടുതൽ തുക റോഷാക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം ഇതുവരെയുള്ള കളക്ഷൻ എത്രയാണെന്ന് ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. 12 കോടി ബജറ്റിലാണ് ചിത്രം നിർമ്മിച്ചിരുന്നത്. റോഷാക്കും വമ്പൻ ഹിറ്റ് അടിച്ചതോടെ തിയേറ്റർ കളക്ഷനിലും മമ്മൂക്ക അപൂർവ നേട്ടം കൈവരിച്ചിരുന്നു. തിയേറ്ററിൽ ഇറങ്ങിയ അവസാന 3 ചിത്രവും 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതോടെ 30 കോടി+ കളക്ഷനിൽ ഒരു വർഷത്തിനുള്ളിൽ ഹാട്രിക് വിജയം നേടുന്ന ആദ്യ മലയാളി നടൻ എന്ന റെക്കോർഡാണ് മമ്മൂക്ക സ്വന്തമാക്കിയിരുന്നത്. ഭീഷ്മപർവം, CBI 5 The Brain, റോഷാക്ക് എന്നീ സിനിമകളാണ് മമ്മൂക്കയ്ക്ക് വൻ വിജയം സമ്മാനിച്ചത്. മലയാളത്തിലെ മറ്റ് താരങ്ങളും 30 കോടി+ ഹാട്രിക് വിജയം സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരു കലണ്ടർ വർഷത്തിലായിരുന്നില്ല എന്നതാണ് മമ്മൂക്കയെ ഈ റെക്കോർഡിന് അർഹനാക്കിയത്. ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, നിവിൻ പോളി എന്നീ നടന്മാരുടെ ചിത്രങ്ങളാണ് നേരത്തെ ഹാട്രിക് വിജയം സ്വന്തമാക്കിയിരുന്നത്. അമൽ നീരദ് സംവിധാനം ചെയ്ത മമ്മൂക്ക ചിത്രം ഭീഷ്മപർവം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 3ാമത്തെ ചിത്രമാണ്. 115 കോടിയായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ നിന്നും നേടിയത്. CBI സീരീസിലെ 5ാം ഭാഗമായ ദി ബ്രെയിൻ 37 കോടി കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും നേടിയിരുന്നത്. റോഷാക്ക് ഇതിനോടകം തന്നെ 50 കോടിക്കടുത്ത സാഹചര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വന്നാൽ ഈ റെക്കോർഡുകളെല്ലാം മറികടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. റോഷാക്കിന്റെ വിജയം കാണിക്കുന്നത് മലയാളി പ്രേക്ഷകരുടെ ആസ്വാദനത്തിന്റെ ഉയർച്ചയാണെന്ന് മമ്മൂക്ക നേരത്തെ പറഞ്ഞിരുന്നു. മലയാള സിനിമാ പ്രേക്ഷകർ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും മമ്മൂക്ക റോഷാക്കിന്റെ വിജയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതെ, അത് വളരെ ശരി തന്നെയാണ്. മലയാള സിനിമാ പ്രേക്ഷകർ ലോകത്തിൽ തന്നെ മാതൃകയാണ്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ബിൻഷാ മോഹൻദാസ് സൈനിങ് ഓഫ്.